പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു തക്കാരവും ആണ്, എൻ്റെ അടുത്ത് പറ്റിയ കുറച്ച് അബദ്ധവും കൂടിയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കൻ കറിയായിട്ട് ഉണ്ടാക്കുന്നത് ഇപ്പോൾ കാണുന്നത്. പിന്നെ നമ്മൾ കുറേ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ക്യാമറ കണ്ട് ഓണാക്കി വെച്ചിട്ടുള്ളൂ, അത് നെക്കി കൊടുക്കാതെ അങ്ങനെ വെച്ചിട്ട് വീഡിയോ ഇങ്ങനെ എടുത്ത് പോയിന്നിട്ടോ. പക്ഷെ അതൊന്നും പിന്നെ വീഡിയോ കാണുന്നില്ല. അപ്പം ഞാനിവിടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തും കണ്ട് സവാളൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ സവാള ഞാനിവിടെ ചെറിയ രണ്ട് സവാളയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഒന്ന് വാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഇതവിടെ ഇട്ടാൽ കൊടുത്തിട്ട് ഞാൻ രണ്ട് ഭാഗമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കടഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കറി വെക്കാനും കുറച്ച് പൊരിക്കും ചെയ്യാനാട്ടോ. അപ്പോൾ ചെറിയൊരു തക്കാരമുണ്ട്, തക്കാരം പൊളിക്കാനാണ് ഇട്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണിത്. അപ്പോൾ ഞാൻ ചിക്കൻ കറി വറുത്തരച്ച് കണ്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ ജീരകവും അതുപോലെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ അധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, ഒരു ചെറിയൊരു സ്പൂണ് വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലിങ്ങനെ തീയിൽ ചെറിയ തീയാക്കി വെച്ച് കൊടുത്തും കണ്ട് തേങ്ങ ഇങ്ങനെയാണ് വറുത്തെടുക്കുക. പിന്നെ എല്ലാവർക്കും അറിയണത് തന്നെയാണല്ലോ അല്ലേ. പക്ഷെ തീയണ്ട് കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെയാണ്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. തേങ്ങൻ്റെ ആ വറുത്തിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, കിട്ടൂല കേട്ടോ. അപ്പോൾ നല്ല ചെറിയ തെയ്യാക്കി വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കൈ വെക്കാതെ ഒന്ന് കൈ വെക്കാതെ വെച്ചാൽ ഇടക്കിടക്ക് ഇളക്കി കൊടുത്താലും മതി, കരിഞ്ഞു പോവാതെ എല്ലായിടത്തും തേങ്ങ ഒരേ പോലെ കണ്ട് മൂത്ത് വരണം. ആ രൂപത്തിലൊന്ന് കണ്ട് വറുത്തെടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ അതാ സവാളൊക്കെ ഒന്ന് വാടി വന്നതിൻ്റെ ശേഷം തക്കാളിയും കൂടി ഇട്ടൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളതും. പിന്നെ അതുപോലെ പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ മുളക് പൊടിയും അതുപോലെ ഈ മല്ലിപ്പൊടിയൊക്കെ കുറേശ്ശെയാണ് ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചും കണ്ടുള്ള ഇതാണല്ലോ, അപ്പോൾ അതിലേക്ക് കുറേശ്ശെ പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് വന്നിട്ടുള്ള അബദ്ധം ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എല്ലേത് ഉടുത്തായിരുന്നു, പിന്നെ ഞാനത് ക്യാമറ എടുത്ത് വെച്ചിട്ടുള്ളൂ. അത് നെക്കി കൊടുക്കാതെയാണ് ഫോണ് ക്യാമറ അല്ല ഫോണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം. പിന്നെ നമുക്കൊന്ന് ചെറിയൊരു തക്കാരാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ആ മസാലയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തുങ്ങാണ്ട് പിന്നെ അതിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ട് ചെറിയ ഉരുളങ്ങയും കൂടി നല്ല തോലിയൊക്കെ കളഞ്ഞുങ്ങാണ്ട് കട്ട് ചെയ്ത് കണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറിയിൽ ഉരുളങ്ങയും കിട്ടുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. ചിക്കൻ കൂട്ടുന്നതിനേക്കാട്ട് ഇഷ്ടമാണ് കേട്ടോ ഉരുളങ്ങയും കിഴങ്ങ് കൂട്ടുന്നത്. അപ്പോൾ ഞാനിതാ ചിക്കനും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചാണ് മൂടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒന്ന് വേവിച്ചെടുക്കാൻ. പിന്നെ ചിക്കൻ പൊരിക്കാനുള്ളേക്ക് ഇതാ നമ്മൾ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ചതച്ചതും പിന്നെ അതുപോലെ ഗരം മസാല ഉണ്ടല്ലോ ഞാൻ വറുത്ത് പിടിച്ച മല്ലിപ്പൊടിയും അല്ല മല്ലിയും പച്ചമല്ലിയും പിന്നെ മുളകും ഒക്കെ കൂടെ ഞാൻ അധികം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മസാല ഉണ്ടായിരുന്നു. അതും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൈരും കേട്ടോ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം പിന്നെ അതിൽ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കണ്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിക്കന് കുറച്ച് നേരമൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പിന്നെ പൊരിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഈ തൈരിന് പകരമായിട്ട് സുർക്കാണെങ്കിലും അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഇവിടെ തൈരാട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ചുവപ്പ് കളറാണ് ഇട്ടത്, കാണുമ്പോൾ നല്ലൊരു കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ മല്ലിൻ്റെ കൂട്ടുണ്ടല്ലോ ഞാൻ പൊടിച്ചു വെച്ചിട്ടുള്ള അത് ഈ മല്ലിയും മുളകൊക്കെ ഉണ്ട് വറുത്ത് പിടിച്ചിട്ടുള്ള പൊടിയാണ്, നല്ലൊരു മണമാണ് ഇട്ടത്. അപ്പോൾ അത് ഇട്ടെടുക്കുമ്പോൾ പിന്നെ അധികം എരിവിൻ്റെ ആവശ്യമില്ല. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടെടുത്തത്. അപ്പോൾ നമ്മൾ ഫോണിലൊക്കെ ആണെങ്കിൽ ഒരു മഞ്ഞ കളറായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ പിന്നെ നമ്മൾ കറിയൊക്കെ അതാ ചിക്കൻ വെന്തതിൻ്റെ ശേഷം തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചെടുത്തിട്ട് തേങ്ങ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് ചുഴറ്റിങ്ങാണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് കുറച്ച് പോരാത്തതിനുള്ള പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് ഒന്നുകൂടി തിളച്ച് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ വെന്തതിൻ്റെ ശേഷം ഞാനിവിടെ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അതിക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് തൂമിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര വാട്ടിയെടുത്തിട്ടാണെങ്കിലും ഈ ചെറിയ ഉള്ളി അരിഞ്ഞ് തൂമിച്ചാൽ ആ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ. അപ്പം നമ്മൾ ചിക്കൻ ഇത് പൊരിച്ചെടുക്കാനും കേട്ടോ. അപ്പോൾ അത് വെച്ചിരിക്കാൻ പൊരിച്ചിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ച് നേരം വെച്ചതിൻ്റെ ശേഷമാണ് പൊരിച്ചെടുക്കുന്നത്. പിന്നെയുള്ള വീഡിയോ ഒന്നും നമുക്കില്ല കേട്ടോ. പിന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കി, കുറച്ച് പത്തിരിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ വെള്ളപ്പത്തിന് മാവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് വെള്ളപ്പം ഉണ്ടാക്കി. അപ്പോൾ അധികം പ്രതീക്ഷിക്കാതെ പിന്നെ വേറൊരു വിരുന്നേരും കൂടി വന്നിന്ന്, എൻ്റെ അനിയതി ഹസ്ബൻഡൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പം ഞങ്ങളൊക്കെ ചായ കുടിച്ചിട്ടോ. അപ്പം ഞാൻ പിന്നെ അവർ വന്നിട്ടൊന്നും വീഡിയോ എടുക്കാൻ വന്നിട്ടില്ല. അവർക്ക് പിന്നെ അവർ വീഡിയോയിലൊക്കെ ഇനിയിപ്പോൾ നിന്നാലോ ഒരു ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് അവരൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുകൊണ്ട് വെച്ചേക്കൊന്നൊരു വീഡിയോ എടുത്തതാണ്. അപ്പം എൻ്റെ മോനവിടെ ബ്രെഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ബ്രെഡും കൂടി ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധം തന്നെയാണ് കേട്ടോ. ഞാൻ നല്ലപോലെ വീഡിയോ ഒക്കെ എടുത്തു എന്നാണ്ടോ വിചാരിച്ചത്, പിന്നെ ഫോണിൽ നോക്കുമ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ല. അപ്പോൾ മോനെ വിളിച്ചിട്ടുള്ള ചെറിയൊരു സൽക്കാരം ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.